ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിവേദ തോമസ് വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് നിവേദ തോമസ്. തെലുങ്കു, തമിഴ്, മലയാളം എന്നീ എല്ലാ ചലച്ചിത്ര ഭാഷയിലും നിവേദ തോമസ് അഭിനയിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിന് വേണ്ടി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൻ്റെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2008 ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ചാപ്പാക്കുരിശ്, റോമൻസ്, ജില്ല, പാപനാശം, ജെൻറ്റിൽമാൻ, നിന്നകോറി, ജയലവകുശ എന്നീ ചിത്രങ്ങളിലെല്ലാം ലീഡ് റോളിൽ അഭിനയിച്ചു. ചെന്നൈയിലെ 1994 നവംബർ 2 ചെന്നൈയിലാണ് നിവേദ തോമസ് ജനിക്കുന്നത്. ഇരിട്ടി താലൂക്കിലാണ് സ്വന്തം വീട്. ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൂർത്തിയാക്കി. മലയാളം, തമിഴ്, ഫ്രഞ്ച്, ഹിന്ദി, തെലുങ്കു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളെല്ലാം സംസാരിക്കും. മൈ ഡിയർ ഭൂതം എന്ന സീരിയലിലാണ് ആദ്യമായി ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിക്കുന്നത്. സൺ ടി വിയിലാണ് ഈ സീരിയൽ റിലീസായത്. പിന്നീടാണ് ജയറാമിൻ്റെ ചിത്രമായ വെറുതെ ഒരു ഭാര്യയിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം തമിഴിലും മലയാളത്തിലുമായി ഒട്ടനേകം സപ്പോർട്ടിംഗ് റോളുകളിലെത്തി. പിന്നീട് ചാപ്പാക്കുരിശ്, തട്ടത്തിമ്മറയത്ത് എന്നീ ചിത്രങ്ങളിലെല്ലാം നല്ല റോളുകളിൽ എത്തുകയുണ്ടായി. 2011 തമിഴ് ചിത്രമായ പോരാളിയിൽ അഭിനയിച്ചു. തമിഴ് സെൽവിയായാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. പിന്നീട് 2013 റോമൻസ് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കപ്പൊബൻ്റെ നായികയായും അഭിനയിച്ചു. ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായിരുന്നു. ജില്ല എന്ന ചിത്രത്തിൽ വിജയുടെ അനിയത്തിയായും മോഹൻലാലിൻ്റെ മകളായും അഭിനയിച്ചു. ജൂലിയറ്റ് ലവർ ഓഫ് ഇഡിയറ്റ് ആയിരുന്നു തെലുങ്കുവിൽ ആദ്യമായി നിവേദ സൈൻ ചെയ്ത ചിത്രം. പിന്നീട് ദൃശ്യത്തിൻ്റെ റീമേക്കായ പാപനാശത്തിൽ കമൽഹാസനോടൊപ്പം കമൽഹാസൻ്റെ മൂത്ത മകളായും അഭിനയിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഒട്ടനേകം പ്രശംസകൾ ഏറ്റുവാങ്ങാൻ നിവേദയ്ക്ക് സാധിച്ചു. 2016 ആദ്യമായി തെലുങ്കു സിനിമയായ ജെൻറ്റിൽമാൻ എന്ന ചിത്രം ചെയ്യുന്നത്. നാനിയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ഈ ചിത്രത്തിന് സൈമ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീമെയിൽ ഡിബറ്റ് എന്ന അവാർഡ് ലഭിച്ചു. ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് തെലുങ്കുവും ഈ ചിത്രത്തിന് വേണ്ടി നിവേദയ്ക്ക് ലഭിച്ചിരുന്നു. ഇതോടെ തെലുങ്കുവിൽ ഫെമിലിയാരിറ്റി നേടിയെടുക്കാൻ നിവേദയ്ക്ക് സാധിച്ചു. പിന്നീട് 2017 നാനിയോടൊപ്പം നിന്നുകൊറി എന്ന മറ്റൊരു ചിത്രവും ചെയ്തു. പല്ലവി എന്ന കഥാപാത്രമാണ് ഇതിൽ അവതരിപ്പിച്ചത്. ഈ കഥാപാത്രത്തിന് രണ്ടാമതായി ഫിലിംഫെയർ അവാർഡ്സിൽ ബെസ്റ്റ് ആക്ട്രസ് തെലുങ്കു എന്ന അവാർഡ് ലഭിച്ചു. പിന്നീട് ജയ് ലവകുശ എന്ന ചിത്രത്തിൽ ജൂനിയർ NTRനൊപ്പം അവതരിപ്പിച്ചു. 2017 ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി ഈ ചിത്രം. പിന്നീടാണ് ആദ്യം സൈൻ ചെയ്ത ചിത്രമായ ജൂലിയറ്റ് ലവർ ഓഫ് ഇഡിയറ്റ് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. നവീൻ ചന്ദ്രയ്ക്കൊപ്പമാണ് ഈ ചിത്രത്തിൽ നിവേദ അഭിനയിച്ചത്. 2018 ഒക്ടോബറിൽ നിഖിൽ സിദ്ധാർത്ഥിനൊപ്പം അഭിനയിക്കാൻ ശ്വാസ എന്ന ചിത്രത്തിനെ സൈൻ ചെയ്തു. പിന്നീട് 2019 കംബാക്ക് നടത്തുന്നത്. ആക്ഷൻ ത്രില്ലർ ചിത്രമായ 118 എന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. 2022 രജനീകാന്തിൻ്റെ മകളായി ദർബാർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ആക്ഷൻ ത്രില്ലർ ചിത്രമായ വിയിലും ഈ കൊല്ലം തന്നെ അഭിനയിച്ചു. 2021 ഹിന്ദി ചിത്രമായ പിങ്കിൻ്റെ റീമേക്കായ വക്കീൽ സാബ് എന്ന ചിത്രത്തിൽ പവാൻ കല്യാണിനൊപ്പം അഭിനയിച്ചു. തട്ടത്തിൻ മറയത്ത്, പോരാളി, നവീന സരസ്വതി സാപ്തം, മണിരത്നം, പാപനാശം, ജെൻറ്റിൽമാൻ, ദർബാർ, വി, സാഗിനി ഡാഗിനി എന്നിവയാണ് നിവേദ അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ. എന്താടാ സജിയാണ് ഇനി വരാനിരിക്കുന്ന പുതിയ ചിത്രം. മൈ ഡിയർ ഭൂതം, ശിവമയം, അറേസ്, രാജരാജേശ്വരി എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2017 ബിഗ് ബോസ് സീസൺ 1 ഗസ്റ്റ് അപ്പിയറൻസായും എത്തി. 2008 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൻ്റെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന അവാർഡ് വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിന് വേണ്ടി ഏറ്റുവാങ്ങി. 2017 ഫിലിം ഫെയർ അവാർഡ് സൗത്തിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് തെലുങ്കു എന്ന അവാർഡും ഏറ്റുവാങ്ങി. 2018 65th ഫിലിംഫെയർ അവാർഡ് സൗത്തിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് തെലുങ്കു എന്ന അവാർഡിന് നിന്നുകുറി എന്ന ചിത്രത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. നിവേദ തോമസിൻ്റെ പുതിയ ചിത്രങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം.
ഇനിയും ഇതുപോലുള്ള കണ്ടൻറ്റ്സിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.